അലർജി ഈ വാക്ക് കേൾക്കാത്ത ആൾക്കാർ അങ്ങനെ അധികം കാണില്ല. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ 80 മുതൽ 85% വരെ ആൾക്കാർക്ക് അലർജി ഉള്ളതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ വീഡിയോയിലൂടെ നമുക്ക് അലർജിയെ പരിചയപ്പെടാം, അലർജി എന്താണെന്നറിയാം. ഞാൻ അച്യുത് കൃഷ്ണ ശ്രീനിവാസൻ, മെന്റോറിയ മെഡിസിനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് അലർജി എന്താണെന്നറിയാം. നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള പദാർത്ഥങ്ങളോട് ശരീരം അമിതമായി പ്രതികരിക്കുന്നതിനെയാണ് അലർജി എന്ന് പറയുന്നത്. അലർജി എന്തിനോട് വേണമെങ്കിലും ആവാം, ഭക്ഷണ പദാർത്ഥങ്ങളോടാവാം, പൊടികളോടാവാം, മരുന്നുകളോടാവാം, രാസപദാർത്ഥങ്ങളോടാവാം, സൂര്യന് താഴെയുള്ള എന്തൊരു സാധനത്തിനോട് വേണമെങ്കിലും നമുക്ക് അലർജി ആവാം. എന്തിനു പറയുന്നു, ഈ പുറകിൽ കാണുന്ന പൂമ്പൊടികളോട് വേണമെങ്കിലും നമുക്ക് അലർജി ആവാം. അടുത്തായി നമുക്ക് ഒരാളിൽ അലർജി വന്നാൽ നമ്മുടെ ശരീരം എങ്ങനെ അത് പ്രകടിപ്പിക്കുന്നു എന്നതിനെ പറ്റി പരിചയപ്പെടാം. അതായത് എന്താ പറയുക, ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. പൊതുവെ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ തുമ്മൽ, ചൊറിച്ചിൽ, തലവേദന, മൂക്കൊലിപ്പ്, കണ്ണ് ചൊറിച്ചിൽ, കഫക്കെട്ട്, ശ്വാസമുട്ടൽ, തൊലിപ്പുറത്ത് മൊത്തം തടിച്ചു വരൽ, ഇവയൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. പലരുടെയും സംശയമാണ് അലർജി എങ്ങനെ കണ്ടുപിടിക്കാം. അലർജി കണ്ടുപിടിക്കാൻ പലതരം ടെസ്റ്റുകളുണ്ട്. അതിന് നമ്മൾ അലർജിക് ടെസ്റ്റ് എന്ന് പറയുന്നു. സ്കിൻ പ്രിക് ടെസ്റ്റ്, പാച്ച് ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, ഇതിലൂടെ ഒക്കെ നമുക്ക് അലർജി കണ്ടുപിടിക്കാം. പക്ഷേ ഇതെല്ലാം നമ്മളൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അലർജി ഉണ്ടാകുന്ന പദാർത്ഥം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതിന് എന്താ പറയുക, അതിനൊരു എളുപ്പ വഴിയാണ് അലർജിക് ഡയറി. അതായത് നമുക്ക് ഇന്ന് അലർജി ഉണ്ടായി, അതായത് ഇപ്പോൾ എനിക്ക് അലർജി ഉണ്ടായാൽ ഞാൻ ഇന്ന് അലർജി ഉണ്ടാകുന്നതിന് 3-4 മണിക്കൂർ മുമ്പുള്ള കാര്യങ്ങളെല്ലാം ക്രമേണ ഡയറിയിൽ കുറിച്ചിടും. ഇങ്ങനെ 2 പ്രാവശ്യം അലർജി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 തവണ കഴിയുമ്പോഴേക്കും ഡയറിയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് പുതിയ കാര്യം ചെയ്തപ്പോഴാണ് എനിക്ക് അലർജി ഉണ്ടായതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. പൊതുവെ ചോദിച്ചു വരുന്ന ചോദ്യമാണ് അലർജി വന്നാൽ അതെങ്ങനെ മാറ്റാം. അപ്പോൾ നമുക്ക് ഇനി അലർജിയുടെ ചികിത്സകൾ എന്തൊക്കെയെന്ന് പരിചയപ്പെടാം. അതായത് അലർജി ഉണ്ടാകുന്ന പദാർത്ഥം ഏതെന്ന് കണ്ടുപിടിച്ച് അത് പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും നല്ല വഴി. വേറെ തെറാപ്പികളുണ്ട്, ഇമ്മ്യൂണോതെറാപ്പി, ബയോളജിക്കൽസ്, അങ്ങനെ പലതുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കത്തിക്കേറി നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇമ്മ്യൂണോതെറാപ്പിയാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ശരീരത്തിന് ഏത് പദാർത്ഥമാണോ നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് അവയെ ക്രമേണ പരിചയപ്പെടുത്തി കൊടുക്കുക. വാക്സിനേഷൻ ഏതൊക്കെ രീതിയിലാണോ നടക്കുന്നത് അതേ പ്രക്രിയയിലൂടെയാണ് നമ്മുടെ ഇമ്മ്യൂണോതെറാപ്പി നടക്കുന്നത്. ഏത് പദാർത്ഥമാണോ നമ്മുടെ ശരീരത്തിന് അലർജി ഉണ്ടാക്കുന്നത് ആ പദാർത്ഥത്തെ എടുത്ത് അതിനെ നിർവീര്യമാക്കി അതിൻ്റെ ചെറിയ അംശങ്ങളെ ക്രമേണ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റി വിടുകയോ നമുക്ക് കഴിക്കാൻ തരികയോ ചെയ്യും. അതിലൂടെ നമ്മുടെ ശരീരത്തിന് അത് പരിചിതമാവുകയും അതുമൂലമുണ്ടാകുന്ന അലർജി കുറഞ്ഞു വരികയും ക്രമേണ അത് ഇല്ലാതാവുകയും ചെയ്യുന്നു. അവസാനമായിട്ട് അലർജി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വന്നാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത്തിരി കടിച്ചാൽ പൊട്ടതാണ്, എന്നാലും നമുക്കൊന്ന് കടിച്ചു നോക്കാം. ഓക്കെ, നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ തൊലിപ്പുറത്തോ എവിടെയെങ്കിലും നമ്മുടെ എന്താ അലർജി ഉണ്ടാക്കുന്ന പദാർത്ഥം വീഴുകയോ കഴിക്കുകയോ ചെയ്താൽ അതിന് സംഭവിക്കുന്നത് പൊതുവെ 2 ഘട്ടങ്ങളായിട്ടാണ്. അതായത് ഒന്ന് സെൻസേഷണൽ ഫേസും മറ്റത് റിയാക്ഷൻ ഫേസും. സെൻസേഷണൽ ഫേസിൽ നടക്കുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ലിംഫോസൈറ്റ്സ്, മാക്രോഫേജസ്, ഇവയെല്ലാം കൂടെ ചേർന്ന് അലർജൻ സ്പെസിഫിക് ആൻറ്റിബോഡീസ് ഉണ്ടാക്കിയിട്ട് അത് മാസ്റ്റ് സെല്ലിലൂടെ പുറപ്പെടുവിക്കുന്നു. ഇതാണ് സെൻസേഷണൽ ഫേസിൽ നടക്കുന്നത്. ഇനി റിയാക്ഷൻ ഫേസിലേക്ക് നോക്കാം. റിയാക്ഷൻ ഫേസിൽ എന്തെന്നാൽ ഈ അലർജൻ സ്പെസിഫിക് ആൻറ്റിബോഡീസ് അത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ഉണ്ടാക്കുന്നു. ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ആണ് നമുക്ക് ചുമ, ചൊറിച്ചിൽ, തൊണ്ടവേദന, കഫക്കെട്ട്, ജലദോഷം, ശ്വാസമുട്ട് ഇവയൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇതാണ് പൊതുവെ അലർജിയെ പറ്റിയുള്ളൊരു ചുരുക്കി പറച്ചിൽ മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ ലക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ആദ്യം തന്നെ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ ചെല്ലുക. അതിനോടനുബന്ധി ഏത് ഭാഗത്തായിട്ടാണോ ബുദ്ധിമുട്ടറിയപ്പെടുന്നത് അതിനോടനുബന്ധിച്ചുള്ള ഡോക്ടറെ കാണുക, അവരിൽ നിന്നും മരുന്ന് മേടിക്കുക. നിങ്ങൾക്ക് എന്താ പറയുക, അലർജി എന്താണ്, അലർജി എങ്ങനെ ഉണ്ടാകുന്നു, അലർജി നടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, അലർജി മാറ്റാനുള്ള വഴികൾ, അലർജി എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിനെപ്പറ്റിയൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കല്ലേ. ആൻഡ് പിന്നെ ഇറ്റ്സ് മീ അച്യുത് കൃഷ്ണ സൈനിങ് ഓഫ്. ബൈ ബൈ. അടുത്തൊരു വീഡിയോയിലേക്ക് താമസിയാതെ കാണാം.